ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കാളനാണ്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു ഏത്തയ്ക്ക ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു കപ്പ് ചേന ഇതേപോലെ അരിഞ്ഞെടുത്തത്. ഏത്തയ്ക്കായാലും ചേനയായാലും അരിയുമ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ ഇത് കറിയിൽ ഉടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഒരു മീഡിയം സൈസിലായിരിക്കണം അത് അരിഞ്ഞെടുക്കേണ്ടത്. ഒരു കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈരായിരിക്കണം. അതേപോലെ തന്നെ നല്ല കട്ടി ഉണ്ടാവണം. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം, ലംസ് ഒന്നുമില്ല അത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ താളിക്കാൻ ആവശ്യമുള്ള രണ്ടോ മൂന്നോ വറ്റൽ മുളക്, ഒരു ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, പിന്നെ അരപ്പിലേക്ക് ആവശ്യമുള്ള അരമുറി തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തത്, നാല് പച്ചമുളക്, ഒരു ടീസ്പൂൺ ജീരകം. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും ഏത്തയ്ക്കായും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ കഷ്ണങ്ങളുടെ തൊട്ട് മുകളിൽ മാത്രം നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കണം. കാരണം ഒരുപാട് വെള്ളത്തിലുള്ളൊരു കറിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. കഷ്ണങ്ങളൊന്നും ഓവർ കുക്കായിട്ട് ഇങ്ങനെ വെന്തൊടഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. കഷ്ണങ്ങളൊന്നും ഉടയരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തേക്കണത് കാരണം ഇത് നന്നായിട്ട് ചൂടായി വന്നാൽ മതി, അല്ലാതെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം തുറന്നു വെച്ച് കുക്ക് ചെയ്യാം. ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ തിള വന്നാൽ മതി. തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടി താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ഈ കറി കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ കുറുക്കു കാളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കട്ടിയാവും. അപ്പോൾ ഇത് പിറ്റത്തെ ദിവസത്തേക്കാണ് സദ്യക്കൊക്കെ വിളമ്പണത്. പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് ഇരുന്നിട്ട് നന്നായിട്ട് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് ഇതിരിക്കും തോറും തിക്കായിട്ട് പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സ്വാദുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ.